അമ്പൂരി രാഖിവധ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 4,00,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. അമ്പൂരി സ്വദേശി അഖിൽ, സഹോദരൻ രാഹുൽ, ആദർശ് എന്നിവരാണ് പ്രതികൾ. ടിൻഡുദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഈ 2019 ജൂൺ 21 കൊലപാതകം, ആസൂത്രിതമായ ഒരു കൊലപാതകം ഉണ്ടായതിലെ ശിക്ഷാവിധികൾ എങ്ങനെയൊക്കെയാണ്? രജനിയെ, ഏറെ വിവാദമായ അമ്പൂരി രാഖി വധക്കേസിൽ 3 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ 6 നമ്പർ കോടതിയാണ് 3 പേർക്കും ജീവപര്യന്തം ശിക്ഷയും അതുപോലെ തന്നെ 4,00,000 രൂപയും പിഴയും ചുമത്തിയത്. 2019 ജൂൺ 21 കൊലപാതകം. അമ്പൂരി, അതുപോലെ തന്നെ അമ്പൂരിയിൽ തട്ടാമുക്ക് ഭവൻ അഖിൽ, അഖിലിന്റെ ചേഷ്ടനായ രാഹുൽ, അതുപോലെ തന്നെ രാഹുലിന്റെ സുഹൃത്തായ ആദർശ് എന്നിവരാണ് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥ പ്രകാരം രാഖിയെ കൊലപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ജൂൺ 21 കൊലപാതകം. കൊലപാതകം 4 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അറിഞ്ഞുകൂട ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയും അനുവദിച്ചത്. രാഖിയെ അമ്പൂരിയിലെ വീട്ടിലെത്തിച്ച് 1-ാം പ്രതിയായ അഖിൽ സഹോദരന്റെയും സുഹൃത്തിന്റെയും സഹായത്തോടു കൂടി കൊലപ്പെടുത്തുകയായിരുന്നു. അഖിലും രാഖിയും സൗഹൃദത്തിലായിരുന്നു, അല്ലെങ്കിൽ അഖിലും രാഖിയും പ്രണയത്തിലായിരുന്നു. അഖിൽ ഈ പ്രണയം മറച്ചു വെച്ചുകൊണ്ട് വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുകയും ഇതറിഞ്ഞ് രാഖി എതിർക്കുകയും ചെയ്തതോടെയാണ് രാഖിയെ കൊല്ലുക എന്നൊരു നിഗമനത്തിലെത്തുകയും നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം രാഖിയെ കൊച്ചിയിൽ നിന്നും, ജോലി സ്ഥലത്തിലെ കൊച്ചിയിൽ നിന്നും അമ്പൂരിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ അഖിൽ പുതുതായി പണിയുന്ന വീട് കാണാനുള്ള വ്യാജ്യം എത്തിച്ച് മറ്റു രണ്ടുപേരുടെയും സഹായത്തോടു കൂടി കഴുത്തിൽ ഞെരിച്ച് കൊല്ലുകയും ചെയ്തു. കഴുത്തിൽ ഞെരിക്കുന്ന സമയത്ത് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ കാറിന്റെ ആക്സിലറേറ്ററും ഓൺ ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷങ്ങളുണ്ടായ തെളിവെടുപ്പിലൂടെയും അന്വേഷണങ്ങളിലൂടെയും കണ്ടെത്തി. പ്രതികൾ 3 പേരും കുറ്റക്കാരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 3 പേരും ഒരുപോലെ സംഭവത്തിൽ, അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. ശരി, അമ്പൂരി രാഖി വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 4,00,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്.